ഈ ബലാൽക്കാരീണ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നതിന് ഏത് സമയത്തിനും എതിരായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലം കഴക്കൂട്ടമാണ് തർമടത്തോ അതിൽ കല്യാശ്ശേരിയിലോ മട്ടന്നൂരൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ധൈര്യമായിട്ട് പറയാം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാം ഇദ്ദേഹത്തിൻ്റെ സ്ഥലം കഴക്കൂട്ടമാണ് തിരിച്ച് അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ ഒരു കാര്യം സുരേഷ് മറന്നുപോയിട്ടില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം അവിടെ ഒരു എൻ എസ് എസ് കരയോഗ മന്ദിരത്തിന് നേരെ ആരോ കല്ലുവിളിച്ചറിഞ്ഞൊരു സംഭവം ഈ സംഭവം പറഞ്ഞ് കെ മുരളീധരൻ എം എൽ എ അവിടെ ചെന്നു കരയോഗക്കാർ വലിയ താല്പര്യമായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു വിവരം പറഞ്ഞ് കടകംപള്ളി സുരേന്ദ്രൻ ചെന്നപ്പോൾ കരയോക്കാർ കട പൂട്ടി ആ ആ ഓഫീസ് പൂട്ടി പുറത്തുപോയി താനിവിടെ കാണണ്ട തൻ്റെ ഒരു ഓശാരം ഇവിടെ ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി അതാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് എന്താണ് റിയാലിറ്റി അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇതെല്ലാം മാർഗ്ഗമുള്ളൂ അദ്ദേഹത്തിന് കഴക്കൂട്ടത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഇത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിന് പണ്ട് എതിരായിരുന്നു ഇപ്പോഴും എതിരാണ് അദ്ദേഹം വേണമെങ്കിൽ അവിടെ പെരുന്നേൽ പോയി എൻ ഓഫീസിൽ പോയി ഏത്ത വിടാനും പഠിക്കുകയില്ല കാരണം തെരഞ്ഞെടുപ്പല്ലേ ഇത് ഞാനൊരു കാര്യം കൂടി പറയാം ഇവിടെ ശബരിമലയെക്കുറിച്ച് പ്രേംകുമാർ വളരെ വാചാലായിട്ട് പറഞ്ഞു ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറുന്നത് സുപ്രീം കോടതി പറഞ്ഞു ആ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ വലിയ അത്യുത്സാഹം കാണിച്ചു അതാണ് തെറ്റായിപ്പോയത് ശബരിമല ഭരണഘടനാപരമായ ബാധ്യത ഇവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പതിനാല് ജില്ലകളിലും പോയി നവോത്ഥാന പ്രസംഗം നടത്തിയില്ലേ മൂലമുറിച്ച എന്താ ശ്രീ കഥയൊക്കെ പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് വനിതാ മതി നടത്തണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു ഇല്ലല്ലോ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ടോ വരുന്നാൽ മതി നടത്തിയത് രാക്ക് രാമാനം ചാക്കിൽ പൊതിഞ്ഞ് ബിന്ദു അമ്പണിയെയും കരകദുർഗെയും ശബരിമല കരണം എന്ന് കോടതി പറഞ്ഞു കോടതി വിധി നടപ്പാക്കുന്നത് എന്തൊക്കെ നല്ല മാർഗങ്ങളുണ്ട് ഇവിടെ പിറവം പള്ളിയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കിയില്ലേ മുളഞ്ഞുരുതി പള്ളിയിൽ നടപ്പാക്കിയില്ലേ അതെങ്ങനെ നടപ്പാക്കിയത് അങ്ങനെയല്ല നടപ്പാക്കണ്ടേ അല്ലാണ്ട് രാത്രിയിൽ സ്ത്രീകളെ പുറകവാലിയിൽ കൂടി ഒളിച്ചു കടത്തണം എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് ഇനി ആവുമെന്ന് പറയാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസം രാത്രി ഏഷ്യാനെറ്റിലല്ല മറ്റൊരു ചാനലിൽ സഖാബ് എം എ ബേബി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ചെറിയ ആളൊന്നുമല്ല അദ്ദേഹത്തോട് അവതാരകൻ ചോദിച്ചു ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് പുനർവിചിന്തനമുണ്ടോ അദ്ദേഹം പറഞ്ഞു ഒരു വിചിന്തനവുമില്ല ശബരിമലയുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല ഒരു തെറ്റും പറ്റുകയും ഇല്ല ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പാർട്ടിയുടെ നയം തിരുത്തുകയില്ല ഞാൻ പറഞ്ഞാലോ ബേബി പറഞ്ഞ ഞാൻ പറഞ്ഞു ബേബി സഖാബേ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടല്ലേ ബംഗാളിൽ നമ്മുടെ സംവിധാനം ഇല്ലാണ്ടായത് ഇപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മറ്റേ റെയിൽവേ സ്റ്റേഷനിലെ ഗാഡിന്റെ കയ്യിൽ മാത്രമല്ലേ ജങ്കുടിയുള്ളൂ ഉണ്ടായ സംഭവമല്ലേ ഒരു തെരഞ്ഞെടുപ്പ് മതി ഒരു പാലോട്ടിനു വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ വലിയ കഴിക്കാനില്ല എന്ന് ഉറച്ച നിലപാട് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പ്രചരണത്തിന്റെ ദൗത്യം കൂടി വിശദീകരിക്കാനുള്ള ദൗത്യം കൂടി കൂടിയാണ് ഏറ്റെടുത്തത് അതെ ഭരണഘടനാ മൂല്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന ചോദ്യം കൂടി നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റെടുത്തു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അന്നും പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാർക്ക് അറിയായിരുന്നു ബഹുഭൂരിപക്ഷം അണികൾക്കും നല്ല തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു ഈ ശബരിമലയിൽ സ്ത്രീകളെ ബലാൽക്കാരാണ് കയറ്റുന്നതിൻ്റെ പ്രത്യാഘാതം ഭയങ്കര ഒരു അതിൻ്റെ കാരണം തരുമോ ശബരിമല ഒരു അവർണ ക്ഷേത്രമാണ് അവിടേക്ക് പോകുന്ന അധികവും സി പി എംകാരാണ് ബി ജെ പി കാരോ കോൺഗ്രസുകാരോ പോകുന്നേക്കാൾ എത്രയോ അധികം സി പി എംകാർ നമ്മുടെയൊക്കെ അയലോക്കത്തുനിന്ന് കെട്ടുതറിച്ച് ശബരിമലയ്ക്ക് പോകുന്നു ഇത് സാമൂഹ്യ യാഥാർത്ഥ്യമല്ല അത് മറന്നുകൊണ്ട് നവോത്ഥാനം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയില്ലേ നിലപാട് പിന്നീട് പെട്ടെന്ന് വിഴുങ്ങി അല്ലെങ്കിൽ തിരുത്തി സി പി എം ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ അവരുടെ സ്വരം മാറ്റുന്നു വൈകിയാണ് സി പി എമ്മിന്റെ എതിർത്തൽ മറ്റുള്ളവർ നേരത്തെ മലക്കം മറിഞ്ഞു ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പിയും കോൺഗ്രസും എല്ലാവരും സ്വാഗതം ചെയ്തു ഉമ്മൻചാണ്ടി മാത്രമാണ് സ്വാഗതം ചെയ്യുകയും അല്ലാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു നാലുപേരെയുള്ള ഒരു പ്രസ്താവന ഉണ്ട് വളരെ കൗതുകരമാണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല പലരും പല നിലപാടുകളെടുത്തു ഈ ശബരിമലയുടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നൊരു നിലപാട് ആദ്യം മുതലെടുത്തത് ആർ എസ് എസ് ആണ് പക്ഷേ വളരെ പെട്ടെന്ന് അവർ നിലപാട് തിരുത്തുകയും അവർ ഈ ശരണമന്ത്ര ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തു അത് നമ്മൾ കണ്ടതല്ലേ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ഓർമ്മയില്ലേ രമേശ് ചെന്നിത്തല ആദ്യം സ്വാഗതം ചെയ്തതല്ലേ പക്ഷേ അവരൊക്കെ നിലപാട് തിരുത്തി ജനങ്ങൾ മറുപാത നടപ്പം നിലപാട് തിരുത്തി ഇവരങ്ങനെയല്ല അഭിപ്രായം ഇരുമ്പോലൊക്കെയാണ് എന്നുള്ള രീതിയിൽ അഭിപ്രായത്തിൽ ഉറച്ചു തിന്നു അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു അത്രേ ഉള്ളൂ ഇപ്പോൾ അവർക്ക് മനസ്സിലായി സംഗതി എന്നൊരു അറിയാത്ത പിള്ള ചൊറിയമ്പ അറിയെന്ന് പറഞ്ഞ പോലെ സംഭവിച്ചു അതിപ്പോ ഇപ്പം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ പല നിലപാടുകളും തിരുത്തേണ്ടായിട്ട് വരും ജോസ് കെ മാണിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ കോഴമാണിയുടെ മകൻ കോഴി എന്ന് പറഞ്ഞാൽ അല്ലേ ഇവിടെ കുന്നത്തുനാട്ട് മത്സരിക്കുന്ന ശ്രീനിജൻ ശ്രീനിജൻ എത്ര വരവിൽ കാവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ആൾക്കാരില്ല ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ അദ്ദേഹം ഇതേ കുന്നത്തനാട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു പരിശുദ്ധരായി മാറിയിരിക്കുന്നു അങ്ങനെ എന്തൊക്കെ കൗതുകങ്ങൾ എന്തൊക്കെ അത്ഭുതങ്ങൾ ഈ നാട്ടിൽ നടക്കും അദ്ദേഹം എതിർഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നപ്പോൾ അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു അദ്ദേഹം നമ്മുടെ കൂടെ വന്നപ്പോൾ അദ്ദേഹം പരിശുദ്ധനായി മാറി അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്